സുഹൃത്തുക്കളെ, ഞാൻ ഒരു സസ്യാഹാരിയാണ്. 2007 മുതൽ ഞാൻ ഇറച്ചി, മീൻ, മുട്ട ഒന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണി കൃത്യമായ അർത്ഥത്തിൽ കഴിക്കുന്നില്ല. പണ്ടും അതിപ്പോൾ ഞാനെൻ്റെ പ്രമേഹം കൂടിയപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇറച്ചി, മീൻ, മുട്ടയൊക്കെ ഒഴിവാക്കിയത്. അതിന് മുമ്പും എനിക്ക് വലിയ കമ്പമുള്ള ഒരു സാധനമല്ല ഈ ബിരിയാണി. പക്ഷേ ബിരിയാണിയെപ്പറ്റി എനിക്ക് ഓർക്കാൻ കൗതുകമുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. ഞാൻ കാരശ്ശേരിയിൽ കുറച്ച് നെല്ലും പുല്ലൊക്കെയുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. കൃത്യമായിട്ട് പറഞ്ഞാൽ വളരെ സമ്പന്നമായൊരു കുടുംബത്തിലെ വളരെ ദരിദ്രമായൊരു ശാഖയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ജനിക്കുന്ന 1951 ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, 10-ാം തരം പാസ്സാകുന്നവരെ ബിരിയാണി എന്ന് കേൾക്കല്ലാതെ ഞാനത് കണ്ടിട്ടില്ല. സമ്പന്നന്മാരായ എൻ്റെ കുടുംബക്കാരുടെ വീട്ടിലത് ഉണ്ടായിരുന്നു അല്ലേ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനത് കണ്ടിട്ടില്ല. എൻ്റെ ഉമ്മയോ എൻ്റെ വീട്ടിലുള്ള മറ്റാൾക്കാരോ, ബാപ്പ കുറച്ചൊക്കെ യാത്ര ചെയ്ത ആളായത് കണ്ടിട്ടുണ്ടാവാൻ കഴിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. 10-ാം തരം പാസ്സായിട്ട് കോഴിക്കോട് ചെന്നപ്പോൾ എൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഊതി എന്ന് പറയുന്നത് ഒരു ബിരിയാൻ വയ്ക്കണം എന്നാണ്. ഇന്ന് ബിരിയാൻ എന്നാണ് പറയുക, ഇന്നിപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞു ബിരിയാൻ വയ്ക്കണം. അപ്പോൾ അതെവിടെ കിട്ടാമെന്നൊക്കെ അന്വേഷിച്ച് എനിക്കൊന്നുമില്ല, അതിൻ്റെ കൗതുകമാണ്. അല്ലാതെ എനിക്കതിൻ്റെ ഈ ഇറച്ചിയോടോ അതിൻ്റെ പറഞ്ഞു കേട്ട മസാലയോടോ ഒന്നുമുള്ള കമ്മ കൊണ്ടില്ല. എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കോഴിക്കോട് ലക്കി ഹോട്ടലിൽ അത് കിട്ടും. അപ്പോൾ ഒരു ബിരിയാണിക്ക് അന്ന് 5 രൂപ, അന്ന് വലിയ തുകയാണത്. കാരണം അന്ന് ഞാനൊക്കെ 10-ാം തരം പാസ്സാകുന്ന കാലത്ത് അത് 1967 ഒരാളുടെ ഒരു ദിവസത്തെ കൂലി 1 രൂപയാണ്, ഒരു ദിവസക്കൂലി 1 രൂപയാണ്. ഇന്നത് 1000 രൂപയാണ്, ആ കണക്കിനത് 5000 മനസ്സിലായോ? അപ്പോൾ അന്ന് വലിയ വിലയാണ് അത്. അപ്പോൾ അത് അത്രയും 5 രൂപ ഉണ്ടാക്കാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം വീട്ടിൽ നിന്ന് കിട്ടുന്നതും, ഞാൻ എൻ്റെ മൂത്താപ്പ NC കോഴിക്കോട് വീട്ടാണ് താമസിച്ചത്, അവിടെ നിന്ന് എനിക്ക് കോളേജിൽ പോകാൻ ദിവസം 80 പൈസ കണക്കാക്കി തരും. ബസ്സിനുള്ള പൈസയും, ബസ്സിന് അങ്ങോട്ട് 10 പൈസ, ഇങ്ങോട്ട് 10 പൈസ, പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള 60 പൈസ, അത്ര 80 പൈസയെ തരുള്ളൂ. 5 ദിവസത്തേക്ക് 4 രൂപയെ മൂത്താപ്പ് തരുള്ളൂ. മൂത്താപ്പ് വലിയ കൊടീഷണം അല്ലാഞ്ഞിട്ടല്ല, കുട്ടികൾ ദൂർത്ത് പഠിക്കരുത് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈറ്റ് എരുമ്പ് ഉണ്ടാക്കിയ ഒരു 3.5 രൂപയായിട്ട് ഞാൻ ചെല്ലുകയാണ് ഇവിടെ ലക്കി ഹോട്ടലിൽ. എന്തിനാണ്? ഒരു ഹാഫ് ബിരിയാണി, അങ്ങനെ 1/2 ബിരിയാണി കിട്ടും. അത് മട്ടൺ ബിരിയാണി, ചിക്കൻ ബിരിയാണിക്ക് അന്ന് അതിനേക്കാൾ വില കൂടുതലാണ്. അങ്ങനെ ഞാൻ ആ ഹാഫ് ബിരിയാണി കഴിച്ചു നോക്കി. ഏത് പ്രായത്തിൽ? 15-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ, 3 ഡിഗ്രി 1-ാം വർഷം ഗുരുവായൂരിൽ പഠിക്കുന്നു. അപ്പോൾ അത് കൈ കഴുകിയിട്ടും ഞാനത് മണത്ത് നോക്കുന്ന എന്തൊരു രസമാണ്. പിന്നെ ഞാൻ കോളേജ് ചെന്നിട്ട് എൻ്റെ ചില കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, ഞാൻ ഇന്നലെ ബിരിയാൻ വെച്ചു എന്ന് പറഞ്ഞു. 2-3 ആഴ്ച കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ ഉമ്മയോട് പറഞ്ഞു, ഞാനിങ്ങനെ ബിരിയാൻ വെച്ചു. കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, എല്ലാവർക്കും വലിയ അസൂയായി, വലിയ അത്ഭുതമായി, ഒരു അത്ഭുത പുരുഷനാണ്, ആരാണ് ബിരിയാൻ വെച്ച ആളാ. അപ്പോൾ ഇങ്ങനെ അന്ന് എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, സലാം കാരശ്ശേരി എൻ്റെ മൂത്താപ്പയുടെ മകൻ, എൻ്റെ ജ്യേഷ്ഠനാണ്, അദ്ദേഹത്തിന് എന്നെക്കാൾ 10 വയസ്സ് മൂപ്പാണ്. അദ്ദേഹം 9-ാം ക്ലാസ് പഠിക്കുമ്പോൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചത് ഫറൂഖാരത്തിയാണ്. അദ്ദേഹത്തിൻ്റെ അവരുടെ പേര് ഫാത്തിമ എന്നാണ്. അവരൊക്കെ ഇപ്പോൾ മരിച്ചുപോയി. അവരെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ നാട്ടിൽ വലിയ അത്ഭുതമായിട്ട് ആൾക്കാർ പറഞ്ഞൊരു കാര്യം, ഓക്ക് ബിരിയാൻ വെക്കാൻ അറിയാമെന്ന്. അവർക്ക് ഫറൂഖിലെ താത്തയ്ക്ക് മറ്റുള്ള താത്തമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങളെ കുടുംബത്തിൽ ആർക്കും ബിരിയാണി വെക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവർക്ക് എന്താണ് വലിയ മഹിമയുള്ളത്? ബിരിയാൻ വെക്കാൻ അറിയാമെന്ന്. അതും കഴിഞ്ഞ് 50 കൊല്ലം കഴിഞ്ഞ് 1978 ഞാൻ കല്യാണം കഴിച്ചു. ഞാൻ കല്യാണം കഴിച്ചത് തലശ്ശേരി എന്നാണ്. അപ്പോൾ ഖദീജ എന്നാണ് അവളുടെ പേര്. അവളെ കെട്ടിക്കൊണ്ടുവന്നപ്പോൾ 1978 അപ്പോഴേക്കും ഞാൻ MA പാസ്സായി 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നും കാരശ്ശേരിയിൽ കരണ്ട് വന്നിട്ടില്ല കേട്ടോ. 1979 കാരശ്ശേരിയിൽ കരണ്ട് വരുന്നത്. പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാരശ്ശേരിയിൽ ബസ് വരുന്നത്, 1984. അപ്പം ഞാൻ 78 ആകുമ്പോഴേക്ക് എന്ത് പറ്റിയിട്ടുണ്ട്? ഞാൻ റിസർച്ചിന് ചേർന്ന് അത് അർദ്ധ ഗവേഷണമാക്കി മാറ്റി മാതൃഭൂമിയിൽ 2 കൊല്ലം ജോലി ചെയ്തു. പിന്നെ അവിടുന്ന് രാജിവെച്ചിട്ട് ഞാൻ
ഗവൺമെൻറ് കോളേജ് ആർട്സ് കോളേജ് മീഞ്ചന്ത ചേർന്ന് ആ സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ ആളുകൾ അത്ഭുതമായിട്ട് പറഞ്ഞൊരു കാര്യം, ഓള് തലശ്ശേരിക്കാരിക്കാണ്, ഓക്ക് ബിരിയാണി വെക്കാൻ അറിയാം എന്ന് വലിയ അത്ഭുതമാണ്. അപ്പോൾ എൻ്റെ കല്യാണത്തിന് എൻ്റെ ഉമ്മയ്ക്ക് മോഹമായിട്ട് നാട്ടുകാർക്കൊക്കെ ബിരിയാണി വെച്ച് വിളമ്പണം എന്ന് ഉമ്മ പറഞ്ഞു. എന്നിട്ട് അത് അന്ന് ബീഫ് ബിരിയാണിയാണ് വെച്ചത്. മറ്റേന്ന് കാശില്ല, വലിയ വലിയ ചിലവാണ് അന്ന് ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ഉണ്ടാക്കാൻ. കോഴിയിറച്ചി കൊണ്ടോ ആട്ടിറച്ചി കൊണ്ടല്ല, അത് പോത്തിറച്ചി കൊണ്ടാണ് അന്ന് ബിരിയാണി വെച്ചിട്ട് എല്ലാവർക്കും ബിരിയാണി കൊടുത്തു ഉമ്മ മോഹിച്ചമായി തന്നെ. അങ്ങനെ സസ്യാഹാരിയായ എൻ്റെ ജീവിതത്തിൽ ബിരിയാണിക്ക് പല തമാശയുള്ള സാഹചര്യങ്ങളിലും അത് ഞാനുമായിട്ട് കൂടിക്കൊഴയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് എനിക്ക് ഈ വാക്കിനെ പറ്റി വലിയ കൗതുകമായി. അപ്പോൾ ഞാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് മലയാളം വിഭാഗത്തിൽ നിന്ന് അടുത്തോട് പറ്റി പിരിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാലം ഏതാനും മാസങ്ങൾ ഞാൻ അലിഗഡ് സർവകലാശാലയിൽ ജോലി ചെയ്തത്, അവിടെ പേഴ്സൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോലി ചെയ്തത്. അപ്പോൾ എൻ്റെ ഗവേഷണ വിഷയം എന്തായിരുന്നു വിചാരിച്ചാൽ, മലയാളത്തിലെ പേഴ്സ്യൻ പദങ്ങളുടെ സ്വാധീനം എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് ബിരിയാണി. കാരണം അതൊരു പേഴ്സ്യൻ വാക്കാണ്, ബിരിയാണി എന്നുള്ളത് ഒരു പേഴ്സ്യൻ വാക്കാണ്. പേഴ്സ്യൻ ഭാഷയിൽ അതിന് പറയുന്നത് ബിരിയാണി എന്നാണ്. ചില സന്ദർഭങ്ങളിൽ പേഴ്സ്യൻ ഭാഷയിൽ ബിരിയാൻ എന്നും പറയും. അപ്പോൾ എന്താണ് ആ ഭാഷയിൽ അതിന് അർത്ഥം എന്ന് വെച്ചാൽ, ബിരിഞ്ച് എന്നുള്ള പേഴ്സ്യൻ വാക്കിന് അരി എന്നാണ്. പിന്നെ അവർ ബിരിയാൻ എന്നോ ബിരിയാണി എന്നോ പറഞ്ഞാൽ ആ അരി പാകപ്പെടുത്തിയത്, അത് പൊരിച്ചത്, അല്ലെങ്കിൽ ആ ഏതെങ്കിലും തരത്തിൽ കരിച്ചത് എന്നൊക്കെ ഉള്ള അർത്ഥം. നമ്മൾ ഫ്രൈ ചെയ്യുക എന്ന് പറയുന്നത് പൊരിക്കുക, അല്ലെങ്കിൽ കരിക്കുക, റോസ്റ്റ് ചെയ്യുക, അങ്ങനെ ആ അർത്ഥത്തിലാണ്. അപ്പോൾ ഇത് എന്നാണ് ഈ ബിരിയാണി ഉണ്ടായത് എന്ന് ആലോചിക്കേണ്ട ആവശ്യം എനിക്ക് അന്നുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായി ഒരു ഉൽപ്പത്തി കാലം പറയാൻ ചരിത്രകാരന്മാർക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയത് അത്, പക്ഷെ ഒരു കാര്യമുണ്ട്, എപ്പോഴും അത് ഒരു മുസ്ലിം പാചകമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നേരത്തെ പുലാവ് എന്നൊരു സാധനം പേഴ്സ്യയിലുണ്ട്. ആ പുലാവും ബിരിയാണിയും ഒന്ന് തന്നെയാണ് ചെല്ലു പറയുന്നത്. ചെല്ലു പറയുന്നത് പുലാവിൻ്റെ ഒരു പരിഷ്കൃത രൂപമാണ് ബിരിയാണി എന്ന് പറയുന്നത്. ഏതായാലും പൊതുവെ അംഗീകരിക്കപ്പെടുന്നൊരു കാര്യം, മുഗളന്മാരുടെ അടുക്കളയുമായി അവരുടെ പാചക കലയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ടാണെന്ന് സാമാന്യമായി ഇത് അംഗീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ പലതരം ബിരിയാണിയുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ മാതിരിയല്ല ലഖ്നൗവിൽ, ലഖ്നൗവിലെ മാതിരിയല്ല ഹൈദരാബാദിൽ, ഹൈദരാബാദിലെ മാതിരിയല്ല തമിഴ്നാട്ടിൽ, അതേമാതിരിയല്ല മലബാറിൽ. വളരെ വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കോഴിക്കോടൻ ബിരിയാണിയും തലശ്ശേരി ബിരിയാണിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ ദുബായിലൊക്കെ ബോർഡ് കണ്ടിട്ടുണ്ട് തലശ്ശേരി ബിരിയാണി എന്ന്. തിരുവനന്തപുരത്ത് ഞാൻ ബോർഡ് കണ്ടിട്ടുണ്ട് ഹോട്ടലിൻ്റെ പുറത്ത്, അത് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി എന്നൊന്നല്ല, ദുബായിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒക്കെ അവിടെ തലശ്ശേരി ബിരിയാണി എന്നൊരു പ്രത്യേക ബോർഡായിട്ടാണ്, ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഈ മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇവിടെ ആരംഭിച്ചത് 1526 മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചിട്ട് ബേബർ, കാബൂൾ എന്ന് പറയുന്ന ബേബറാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അത് വളരെ ശക്തമായി എന്ന് തന്നെ പറയാം 1857 വരെ നിലനിന്നു, നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യസമരകാലം വരെ. പിന്നെ പേരിന് 1803 വരെയുണ്ട്. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഇന്ന് നമ്മളറിയുന്ന ബിരിയാണി എന്ന് വെച്ചാൽ. അതിൽ പല തരത്തിലുള്ള വ്യത്യാസമുണ്ട്, നിറത്തിന്, മണത്തിന്, അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്, അതിൽ ചേർക്കുന്ന ചേരുവകൾക്കൊക്കെ വ്യത്യാസമുണ്ടാവും. അതിപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്ത് ഹൈദരാബാദിലെ ബിരിയാണി അല്ല കോഴിക്കോട്ടെ നമുക്കറിയുന്ന മാതിരി. അപ്പോൾ അങ്ങനെ ഇത് ഇപ്പോൾ പലയിടത്തും ഉണ്ട്. ഇപ്പം ഞാൻ 2002 ലണ്ടനിൽ പോയപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ എന്താണ് കഴിക്കാനെന്ന് വെച്ചപ്പോൾ ആ ഹോട്ടൽക്കാരൻ എന്നോട് പറഞ്ഞു പോർക്ക് ബിരിയാണി ഉണ്ട്. അപ്പോൾ ഞാനവിടെ പറഞ്ഞത് വലിയ അന്യായമാണ്, എന്താണ് ഈ ബിരിയാണി എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളുടെ ഒരു സാധനം, അവർക്ക് ഹറാമാണ് പോർക്ക്, ഈ പന്നിയിറച്ചി ഉപയോഗിച്ചിട്ടാണോ നിങ്ങൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇവിടെ പോർക്ക് ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പോർക്കും പറ്റില്ല, ബിരിയാണി എനിക്ക് അത്യാവശ്യമില്ല, എനിക്ക് വേറെ എന്തെങ്കിലും തന്നാൽ മതി എന്ന്. അപ്പോൾ അങ്ങനെ എന്തുപയോഗിച്ചും ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ കൃത്യമായൊരു ചരിത്രം
കൃത്യമായിട്ട് കിട്ടാനില്ല, പക്ഷെ എന്തൊക്കെയാണെങ്കിലും 16-ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിലും, ഇന്ത്യ എന്ന് നമ്മൾ ഇന്ന് പറയുമ്പോഴേ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ്റെ ചില ഭാഗങ്ങളൊക്കെ പെട്ടൊരു ഇന്ത്യയെ പറ്റി ഈ പറയുന്നത്. നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാൻ വേറെ ഏതോ രാജ്യം നമുക്കെന്ന് തോന്നും, പാകിസ്ഥാൻ അങ്ങനെയും തോന്നും, ബംഗ്ലാദേശ് അങ്ങനെയും തോന്നും. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്നപ്പം മഹാഭാരതമൊക്കെ വായിക്കുമ്പോൾ അതിൽ പല പ്രദേശങ്ങളും ഇന്ന് അഫ്ഗാനിസ്ഥാനിലാണുള്ളത്. നമ്മളെ പഴയ കഥകളിലും പുരാണങ്ങളിലൊക്കെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കാൻഡഹാർ എന്ന് പറയുന്ന സ്ഥലത്തെയാണ് മഹാഭാരതത്തിൽ ഗാന്ധാരം എന്ന് പറയുന്നത്. ഗാന്ധാര രാജാവിൻ്റെ പുത്രിയാണ് ഗാന്ധാരി. ഗാന്ധാരിയുടെ മക്കളാണ് 100 പേര്, ദുര്യോധന അടക്കമുള്ള 100 പേരും അവരുടെ ഒരു പെങ്ങള് ദുശ്ശളി. അപ്പോൾ ഗാന്ധാരം, അതാണിപ്പോൾ നമ്മൾ കാൻഡഹാർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ ആ രാജ്യം മുഴുവൻ ഇന്നിപ്പോൾ അത് യൂറോപ്പിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, ഏഷ്യയിലെല്ലാ ഭാഗങ്ങളിലുണ്ട്, ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായി, ചൈനയിലുണ്ട്, എല്ലായിടത്തും. അവനിപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ബിരിയാണിയെ പറ്റിയൊരു വാക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഈ തലശ്ശേരി ബിരിയാണിക്ക് എന്താണ് വിശേഷം എന്ന് അന്വേഷിക്കാൻ എനിക്കൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 1934 എൻ്റെ ഓർമ്മ, ഇവിടെ മലബാറിൽ സെൻട്രൽ അസംബ്ലിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആരൊക്കെയാണ് മത്സരിക്കുന്നത്? മത്സരിക്കുന്നത് ഒന്ന് മുഹമ്മദ് അബ്ദുറഹിമാനാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ എല്ലാവർക്കും അറിയുന്ന മാതിരി കോൺഗ്രസിൻ്റെ നേതാവാണ്. പക്ഷേ അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. പിന്നെ എതിർ സ്ഥാനാർത്ഥി ആരാണ്? അബ്ദുൽ സത്താർ സേട്ട്. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഗുജറാത്തിയാണ്, കച്ച് ദേശക്കാരനാണ്. കച്ച് മേമൻ എന്ന് പറയും. മേമൻ എന്ന് പറഞ്ഞാൽ മൂമിൻ. അദ്ദേഹം കച്ചവടക്കാരനാണ്. തലശ്ശേരി എന്താ അദ്ദേഹം താമസിക്കുന്നത്? മത്സരിച്ചു. അദ്ദേഹം മുസ്ലിം ലീഗുകാരനാണെങ്കിലും, അന്നിവിടെ മുസ്ലിം ലീഗ് ഇല്ല. 1937 കേരളത്തിൽ മുസ്ലിം ലീഗ് ഔപചാരികമായിട്ട് രൂപം കൊള്ളുന്നത്. 1934 ഈ എലക്ഷൻ. അപ്പോൾ അദ്ദേഹം ലീഗുകാരനാണെങ്കിലും സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ആ എലക്ഷനിൽ, തിരഞ്ഞെടുപ്പിൽ അബ്ദുറഹിമാൻ ദയനീയമായിട്ട് തോറ്റു. സേട്ടുവിന് ഇവിടുത്തെ ഭക്ഷണമൊന്നും അങ്ങനെ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് വലിയ പണക്കാരനാണ്. അദ്ദേഹം പിന്നീട് 1947 വിഭജനം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയി, അവിടെ മരിച്ച ആളാണ് കേട്ടോ അബ്ദുൽ സത്താർ സേട്ട്. സത്താർ സേട്ട് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ഒരു പാചകക്കാരനെ നോർത്ത് ഇന്ത്യയിൽ അയച്ചിട്ട്, ഉത്തരേന്ത്യയിലേക്ക് പറഞ്ഞ് അയച്ചിട്ട് ഇതൊക്കെ പഠിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ പഠിച്ചു വന്നിട്ട് ഇവിടെ പ്രത്യേകമായ ബിരിയാണി തലശ്ശേരി ഉണ്ടാക്കി. അതാണ് തലശ്ശേരി ബിരിയാണിയുടെ ഉൽപ്പത്തി എന്ന് പറയുന്നത്. അത് 1935 കാലത്താണ്, അത് 20-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ പിന്നീട് തലശ്ശേരിക്കാർ അതിൻ്റെ വലിയ ചാമ്പ്യന്മാരായി അങ്ങനെ. അപ്പോൾ ഇന്നിപ്പോൾ തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ പറയുന്നുണ്ട്. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ തലശ്ശേരി റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ അതിൽ പ്രധാനം ബിരിയാണിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊരു മുസ്ലിം പാചകലയായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ് എന്ന് അതിൻ്റെ ചരിത്രം നോക്കിയാൽ അറിയാം. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇന്ന് അങ്ങനെ ഒരു സംഗതി ഇല്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ പായസം എന്നുള്ളതോ പത്തിരി എന്നുള്ളതോ ഇഡ്ഡലി എന്നുള്ളതോ സാമ്പാർ എന്നുള്ളതോ ദോശ എന്നുള്ളതോ ഒക്കെ ജാതി മതഭേദമില്ലാതെ, ഭാഷാഭേദമില്ലാതെ എല്ലാ ആളുകളും കഴിക്കുന്ന ഒന്നായി തീർന്ന്. ഞാൻ ഗൾഫിലൊക്കെ പോകുമ്പോൾ, ഗൾഫിൽ പല നാടുകളിലും ഗുജറാത്തികളുടെയും മറാത്തികളുടെയൊക്കെ വളരെ സസ്യാഹാര ഭോജനശാലകളുണ്ട്, വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയൊക്കെ കാര്യമായിട്ട് ഒന്ന് കഴിക്കുന്നത് ആരാണ്? അറബികളാണ്. ഇതുപോലെ ലണ്ടനിലും ന്യൂയോർക്കിലൊക്കെ പോകുമ്പോൾ അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ വന്ന് ഈ മസാലകളൊക്കെ കഴിക്കുന്ന ആരാണ്? അത് അവിടെ വലിയ തമാശ. പാകിസ്ഥാനികളും കൂടി റെസ്റ്റോറൻ്റ് നടത്തുമ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്നാണ് പറയുക. അതിനാണ് ഈ മസാലയുള്ള ചോറ്, സാമ്പാർ, കറി, ഇഡ്ഡലി അത്തരം കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടി അവർ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് പറയും. ബംഗ്ലാദേശിൽ നടത്തിയാലും പാകിസ്ഥാൻകാർ നടത്തിയാലും ഒക്കെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് പറയാം. അപ്പോൾ ആ തരത്തിൽ ഇന്ന് ദേശാതിർത്തികളെ മറികടന്ന്, ഭാഷാതിർത്തികളെ മറികടന്ന്, ജാതിയുടെയും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അതിർത്തികളെ മറികടന്ന് ഭക്ഷണം നമ്മളെ വളരെ ഒരുമിപ്പിക്കുന്നുണ്ട്. അത് നമ്മളെ ഒരുമിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ബിരിയാണി. അതിപ്പോൾ ഏത് ജാതിക്കാരൻ്റെ, ഏത് മതക്കാരൻ്റെ കല്യാണത്തിനും അതൊരു വിശിഷ്ട വിഭവമാണ് എന്നുള്ളത് നമ്മുടെ മതേതര ജനാധിപത്യത്തിലേക്ക് ഈ ഭക്ഷണ സമ്പ്രദായം ഒരു വരി കൊടുക്കുന്നുണ്ട് എന്നൊരു സന്തോഷം പ്രത്യേകമായിട്ട് എനിക്ക് ബിരിയാണിയെപ്പറ്റി പറയാനുണ്ട്. ഞാൻ അത് കഴിക്കാറില്ലെങ്കിലും